മസ്കറ്റിലെ രാത്രി കാഴ്ചകളുടെ ഒരു രണ്ടാം ഭാഗമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വീണ്ടും വളരെ എളുപ്പത്തിൽ തന്നെ എത്തിയിരിക്കുകയാണ്. ആഘോഷങ്ങൾ കുറച്ചും കൂടെ മധുരപ്രദമാക്കാൻ നാട്ടുകാർ ആലപിച്ചൊരു പാട്ടും അതിനോടൊപ്പം ചുവടുകൾ വയ്ക്കുന്ന കുറച്ച് താളങ്ങളും കുറച്ചു നേരം എന്നോടൊപ്പം നിങ്ങളൊന്ന് ആസ്വദിച്ചു നോക്കൂ. പനയോല കൊണ്ട് നിർമ്മിച്ചെടുത്ത തൊപ്പികളും അതുപോലെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടാണ് അവർ ഓരോന്നും മെനഞ്ഞെടുത്തിരിക്കുന്നത്. ഈ തൊപ്പി കണ്ടോ, എത്ര മനോഹരമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ കാണുന്ന ഓരോ കൊട്ടകളും മെനഞ്ഞെടുത്തിരിക്കുന്നത് പല പല നിറത്തിലാണ്. നമ്മളൊരു മ്യൂസിയത്തിൽ പോയി കാണുന്ന അതേ ഒരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയത് ഈ കാഴ്ചകൾ ഓരോന്നും കാണുമ്പോൾ. കുറേ നാളുകളായിട്ട് പുറത്തോട്ടൊന്നും അധികം ഇറങ്ങാറില്ലായിരുന്നു. ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. മക്കളും അതുപോലെ തന്നെ എൻജോയ് ചെയ്തു. ഇത് വാളും ബെൽറ്റും അങ്ങനെയുള്ള കുറേ സാധനങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വാള് കണ്ടപ്പം ഹസ്ബൻഡ് ആ ഉറയുന്ന ആ വാളൊന്ന് ഊരി ഒരു ഫോട്ടോ എടുക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കും തോന്നി ഒരു ഫോട്ടോയൊക്കെ ഇത് എടുത്താൽ എന്താണെന്ന്. അങ്ങനെ ഞാനും ഒരു ഫോട്ടോയൊക്കെ എടുത്തു. ഇത് ഒമാൻ്റെ അലുവ വയ്ക്കുന്ന ഷോപ്പാണ്. ആദ്യം നമുക്കിത് ടേസ്റ്റ് ചെയ്യാനായിട്ട് അവർ സാമ്പിൾ തരും. അത് കഴിച്ച് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നമ്മൾ വാങ്ങിച്ചാൽ മതി. ഹസ്ബൻഡും അങ്ങനെ സാമ്പിൾ എടുത്തുകൊണ്ട് വന്നു. നല്ല കളറല്ലേ ഇതിന്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ അലുവയ്ക്ക്. അവർ റൈഡിലൊന്നും കയറിയില്ലാഞ്ഞത് കൊണ്ട് കാർ റേസിംഗ് കണ്ടപ്പോൾ അവർക്ക് അതിലൊന്ന് റൈഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ആൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും കാർ റേസിംഗ് ഒക്കെ ഭയങ്കര ഹരമാണല്ലോ. അങ്ങനെ ചേട്ടനും അനിയനും കൂടെ ഒരു കാറിനകത്ത് കയറിയിരുന്ന് കുറച്ച് നേരമൊക്കെ ഒന്ന് ഓടിച്ച് എൻജോയ് ചെയ്തു. നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴുതയുടെ പുറത്തും ഓട്ടകത്തിൻ്റെ പുറത്തും ഒക്കെ കയറി നമുക്ക് കുറച്ച് നേരം ഒന്ന് സവാരി ചെയ്യാനുള്ളൊരു സെൻ്ററാണിത്. ഒരു പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ കുറച്ച് നേരം അതിൻ്റെ പുറത്ത് കയറ്റി ഒന്ന് ചുറ്റിച്ചിട്ട് കൊണ്ടുവരും. ഒട്ടകത്തിൻ്റെ പുറത്തോട്ട് ഓരോരുത്തർ കയറുമ്പോൾ ഒട്ടകം ഞരങ്ങുകയും മൂളുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് പേടിയായി. ഞാനും കയറിയില്ല, കാരണം എൻ്റെ വെയിറ്റ് കൊണ്ട് ഇനി ഒട്ടകത്തിന് വല്ലതും പറ്റിയാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ കയറിയില്ല. മക്കളെ രണ്ടുപേരെയും കൂടെ ഒരു ഒട്ടകത്തിൻ്റെ പുറത്തോട്ട് കയറ്റി. അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, കാരണം ഞങ്ങൾ മരുഭൂമിയിലാണെങ്കിലും ഒട്ടകത്തെ ദൂരെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അടുത്ത് കാണുന്നതും അതിൻ്റെ പുറത്ത് കയറുന്നതും അവരാദ്യമായിട്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അവരൊരു റൗണ്ട് അടിച്ച് തിരിച്ചു വന്നു. ഒരു വീഡിയോയിലൂടെ എന്നെ ഒന്ന് കാണണമെന്ന് നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലുള്ള അന്ന വ്ളോഗിലെ പ്രിയ സുഹൃത്തനോട് ആവശ്യപ്പെട്ടിരുന്നു. അതുപ്രകാരമാണ് ഇൻട്രോയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയത്. മസ്കറ്റ് നൈറ്റിലെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ ഈ വ്ളോഗിലൂടെ എനിക്ക് കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇന്നത്തെ എൻ്റെ വ്ളോഗെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ നമുക്ക് തീർച്ചയായിട്ടും കാണണം. താങ്ക് യു ഫോർ വാച്ചിങ്.